ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ലെഹങ്ക ബ്ലൗസ് കട്ട് ചെയ്യുന്ന വിധമാണ്. ലെഹങ്ക ബ്ലൗസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇത് ലെഹങ്ക ബ്ലൗസിൻ്റെ തുണിയാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഫ്രണ്ട് പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഇത് വന്ന് ബാക്ക് പോർഷനാണ്. നമുക്ക് സ്ലീവാണ്, രണ്ട് സ്ലീവാണ്, രണ്ട് സൈഡിലായിട്ട് തന്നിടണം. ഇതിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും പൊളിച്ച് മാറ്റുകയാണ്. ഫ്രണ്ട് പീസ് നമ്മളിപ്പോൾ പൊളിച്ച് മാറ്റിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഇതിൽ അളവെടുക്കുന്ന എങ്ങനെ നോക്കാം. ഇത് രണ്ടായിട്ട് മടക്കിയിടുക. ഈ സെൻറ്റർ പോയിൻ്റ് ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് ഒന്ന് പിൻ ചെയ്ത് വെക്കേണ്ടതാണ്. ഇത് ഇത്തിരി ഇറക്കമുള്ള ബ്ലൗസാണ്, നമുക്ക് സാധാ സാരി ബ്ലൗസ് പോലത്തെ ഇറക്കമല്ല, ഇത് കൂടുതൽ അല്പം കൂടെ ഇറക്കം കൂടുതലാണ്. 16 ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടത്, 17.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ 6.5 ഇഞ്ചാണ്, 6.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. നെക്ക് സ്പേസ് 2.5 ഇഞ്ചാണ് വേണ്ടത്. നമുക്ക് ആം ഹോൾ എടുക്കാം, 6 ഇഞ്ചാണ് ആം ഹോള്. ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഒൻപതര ഇഞ്ച് മാർക്ക്, ഇവിടെ വേസ്റ്റിൻ്റെ വിഡ്ത്താണ്, വേസ്റ്റിൻ്റെ വിഡ്ത്ത് പോയിൻ്റിലാണ് നമ്മൾ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ ഷേപ്പും കൂടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഷേപ്പ് മാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങളൊരു 11-ഓ 12-ഓ മാർക്ക് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഷേപ്പ് മാർക്ക് ചെയ്താലും മതി. ഒരു 9 ഇഞ്ചാണ് ഷേപ്പിന് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കാണ് നമുക്കിനി കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് നെക്കിന് വേണ്ടി നമുക്കിവിടെ 6 ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടത്. ഇങ്ങോട്ട് നമ്മളൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ പോയിൻ്റിൽ നിന്ന് നമ്മൾ നെക്ക് സ്പേസ് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കൊരു ബോക്സ് പോലെ ആക്കിയിട്ട് ഷേപ്പ് വരയ്ക്കാം. എന്നിട്ട് ഫ്രണ്ട് നെക്കാണ്, നമ്മൾ ഫ്രണ്ട് നെക്ക് വന്നിട്ട് ഈ പിക്ചർ പോലെ നമുക്ക് കട്ട് ചെയ്താൽ ശരിയാവാത്തതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടത്, നമ്മളിപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ച് നെക്ക് സ്പേസ് എന്നുള്ളത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ വെറുതെ ഒരു ഷേപ്പ് കൊടുത്തിരിക്കുകയാണ്. ഈ ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് കട്ട് ചെയ്ത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം. ബാക്ക് പോർഷൻ രണ്ടായിട്ട് മടക്കുക. മടക്കുമ്പോൾ നമ്മൾ ഈ സെൻറ്റർ പോയിൻ്റ് കറക്റ്റ് ചെയ്ത് വേണം മടക്കാനുള്ളത്. ഈ എൻ്റെ ഈ ഫ്ലവർ രണ്ടും ബാക്കിലതും രണ്ട് സൈഡിലതും ഒരുപോലെ വരാൻ വേണ്ടി ഒരു പിൻ ചെയ്യുക. ഈ ഭാഗത്തും നമ്മൾ പിൻ ചെയ്ത് വെക്കണം. ഈ എൻഡിൽ ബാക്കും ഫ്രണ്ടും ഒരുപോലെ നമ്മൾ പിൻ ചെയ്ത് വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തുണി മാറാതിരിക്കാനാണ് നമ്മളിങ്ങനെ പിൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അളവെടുക്കാം. ബാക്ക് പോർഷൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ 17.5 ഇഞ്ചാണ്, 17.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അവിടെ നമ്മൾ ഷോൾഡറാണ് അടുത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ 6.5 ഇഞ്ചാണ്. ആ പോയിൻ്റിൽ നിന്ന് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോളും 6 ഇഞ്ചാണ്, 6 ഇഞ്ചാണ് ആം ഹോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെസ്റ്റ് റൗണ്ട് മെഷർമെൻ്റ് ആണ് വേണ്ടത്. ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ്
പത്തര ഇഞ്ചാണ്, പത്തര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് വേണ്ടത്, വേസ്റ്റ് റൗണ്ട് 9.5 ഇഞ്ചാണ്, വേസ്റ്റ് റൗണ്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷേപ്പിന് വേണ്ടിയിട്ട് ഷേപ്പിന് വേണ്ടി ഒരു 11.5 ഇഞ്ച് എന്തെങ്കിലും മാർക്ക് ചെയ്യാം. 11.5 ഇഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ പോയിൻ്റിൽ നമുക്ക് ഷേപ്പിൻ്റെ റൗണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഷേപ്പ് റൗണ്ട് 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഷേപ്പ് വരയ്ക്കാവുന്നതാണ്. ഷേപ്പ് യാം ഹോളിൻ്റെ ഈ പോയിൻ്റിൽ നിന്ന് വരച്ചിടാവുന്നതാണ്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് കൊടുക്കാം. ആം ഹോളിൻ്റെ ഷേപ്പ്. ഇനി നെക്ക് സ്പേസ്, നെക്ക് സ്പേസ് 2.5 ഇഞ്ചാണ് വേണ്ടത്. ഇറക്കം 6.5 ഇഞ്ചാണ് വേണ്ടത്. നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പോയിന്റിലെല്ലാം നമ്മൾ ഹാൻഡ് വർക്കുകളാണ് ചെയ്യാൻ പോകുന്നത്.